കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് വീടിന് തീപിടിച്ച് ഒരാൾക്ക് പരിക്ക്, നാലംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കിഴക്കഞ്ചേരി കണ്ണംകുളം കാളികുളമ്പ് ഇന്ദു റാഫലിന്റെ ഉടമസ്ഥതയിലുള്ള വീടിനാണ് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടുകൂടി തീപിടിച്ചത്. ഇന്ദു റാഫേലിൻ്റെ സഹോദരൻ 27 വയസ്സുള്ള ലാൽ റാഫേലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അപകട സമയത്ത് മാതാവ് വസന്ത റാഫേൽ, സഹോദരി റിയ റാഫേൽ എന്നിവരും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടുകൂടി വീടിൻ്റെ ഹാളിൽ നിന്നുമാണ് തീ പടർന്നത്. പുകയും തീയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റൂമിൽ ഉറങ്ങുകയായിരുന്ന നാലു പേരും പുറത്തേക്കിറങ്ങിയോടി. അടുക്കളയിലുള്ള ഗ്യാസ് സിലിണ്ടറും സമയോചിതമായി പുറത്തേക്കിട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ലാൽ റാഫേലിനെ പൊള്ളലേറ്റു. പുറത്തും കഴുത്തിൻ്റെ ഭാഗങ്ങളിലും പൊള്ളലേറ്റ ഇദ്ദേഹം ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുന്നില വാർക്കക്കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തീ പിടിച്ചതിനെ തുടർന്ന് വീട്ടു സാധനങ്ങളെല്ലാം കത്തിനശിച്ചു. സെറ്റി, ഡൈനിങ് ടേബിൾ തുടങ്ങിയ ഫർണിച്ചറുകളും ഫ്രിഡ്ജ്, മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. വാതിലുകളും ജനലുകളും ഫാൻ, ടി വി, ഹോം തിയേറ്റർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സാമഗ്രികളെല്ലാം കത്തിനശിച്ചിട്ടുണ്ട്. അപകടം അറിഞ്ഞെത്തിയ നാട്ടുകാരാണ് തീ അണച്ചത്. വടക്കഞ്ചേരി ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ആലത്തൂർ തഹസിൽദാർ കെ ബാലകൃഷ്ണൻ, വടക്കഞ്ചേരി SI എ അജീഷ്, KSEB സബ് എഞ്ചിനീയർ എസ് സുഭാഷ്, കിഴക്കഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാത്രി 12 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു, ഉണർന്നിരിക്കണ്ടായിരുന്നു. 12:30 ശേഷം 3:30 ആയപ്പോഴാണ് 12:30 കിടന്നത്. 3:30 ആയപ്പോഴാണ് ഒരു പുക വന്നെന്ന് പറഞ്ഞ് മോള് താഴേക്ക് ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് എല്ലാവരും തട്ടി വിളിച്ചു, ഫോണിൽ വിളിച്ചു. താഴേക്ക് വന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആകെ പുകയാണ്. പിന്നെ വാതിൽ തുറക്കുമ്പോഴേക്കും നാളെ കത്തി. മൊത്തത്തിലെല്ലാം 30 സെക്കൻഡ് നേരം കൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ 4 പേരും പുറത്തെത്തി, ജീവൻ തിരിച്ചുകിട്ടി. തീർച്ചയായും സർക്കാരിൽ നിന്ന് ഈ ഇത്തരം നാശനഷ്ടത്തിന് നിലവിൽ സർക്കാർ കൊടുക്കാവുന്ന പരമാവധി ധനസഹായം നമുക്ക് എല്ലാവർക്കും കൂടി ഈ സങ്കടപ്പെടുന്ന ഈ കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള എല്ലാ പരിശ്രമവും തഹസിൽദാർ എന്ന രീതിയിൽ ഉണ്ടാവും. വ്യക്തിപരമായി എനിക്ക് ഭയങ്കര നഷ്ടമാണ്. എന്താ വെച്ചാൽ ഇത്രയും നമ്മൾ അയലക്കത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറം ലോകം അറിഞ്ഞത് എന്നത് തീർച്ചയായിട്ടും സങ്കടപ്പെടുകയാണ്. എന്തോ ഭാഗ്യത്തിന് ആ കുട്ടികൾക്കൊന്നും ഒരു നാശനഷ്ടം ഉണ്ടാകാതെ പോയത് ഭാഗ്യമാണ്. ഈ വീട്ടിലുള്ള വീട്ടു സാമാനങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തിന് ആവശ്യമായ പരിഹാരം സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ സംവിധാനവും ആലത്തൂർ തഹസിൽദാർ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ സങ്കടത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്കുള്ള ധനസഹായം എന്താണ് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വടക്കഞ്ചേരി ആശുപത്രിയിൽ പോയി, അവിടെ നിന്ന് പിന്നെ ആലത്തൂർ ക്രസൻ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റുള്ള ആളുകൾക്കും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്ത് വന്നു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നിട്ടുണ്ട്, തഹസിൽദാർ സ്ഥലത്ത് വന്നിട്ടുണ്ട്, ബന്ധപ്പെട്ട എല്ലാ ആളുകളും സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ പഞ്ചായത്തും റവന്യൂ വകുപ്പും സർക്കാരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്.